സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ കൈകൊണ്ട് തന്നെ വല്യേട്ടനൊരു നല്ല ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാം. ഇവൾ ഇതൊക്കെ പഠിച്ചോടോ മൃദോളെ? അയ്യോ, പഠിച്ചതല്ല, പഠിപ്പിച്ചു. നന്നായി. പഠനങ്ങൾ എപ്പോഴും ജീവിത വിജയത്തിന് ഉതകും. ചെല്ലുമോളെ, ഐശ്വര്യമായിട്ട് മോളുടെ കൈയുണ്ട് എന്നെ അമ്മാവനൊരു നല്ല ചായ ഇട്ടുണ്ടു. വാ ചെല്ലെ. പാവം കുട്ടി. നോക്ക് ചേച്ചി, മധുരൊക്കെ പാകത്തിനുണ്ടോന്ന്. പെണ്ണ് ചായ ഇടാനൊക്കെ പഠിച്ചല്ലോ, കൊള്ളാം. ഇതില് വല്യമാമൻ വീഴും ഉറപ്പാ. 10 ഏക്കറും ജനനി ഒറ്റയ്ക്ക് അടിച്ചെടുക്കുമെന്നാ തോന്നുന്നെ. നീയും തുടങ്ങിയോ ഇവിടുത്തെ മറ്റുള്ളവരെ പോലെ സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യം പറയാൻ? ഞാനൊരു തമാശ പറഞ്ഞതാ എന്റെ പൊന്നെ. വാ വാ വാ, നീ തന്നെ കൊണ്ടു കൊടുക്കുന്നു. ആ വല്യേട്ടാ, ഈ ചായ കുടിച്ചിട്ട് പറ. മാണിക്യമംഗലത്തെ പുതിയ മരുമകളുടെ കൈപ്പുണ്യം എങ്ങനെ ഉണ്ടെന്ന്? ഞാനെന്ത് അഭിപ്രായം പറയാനാ ഹൈമാവതി? തട്ടുകടയിന്നും കുടിലിന്നും ഒക്കെ ചായ കുടിച്ച് ശീലിച്ചവനാ ഞാൻ. കൊട്ടാരത്തിലെ ചായ ഏതായാലും അതിനേക്കാൾ മോശം ആവില്ലല്ലോ. അങ്ങോട്ട് കൊടുക്കു പെണ്ണെ. ഇങ്ങ് കൊണ്ടുപോവാ മോളെ. ഗംഭീരം, അതിഗംഭീരം. എന്താ, എന്ത് പറ്റു വല്യേട്ടാ? വിളിക്കുന്നു, ഹനുമാൻ സ്വാമി വിളിക്കുന്നു. മോളെ ജനനി, വിളി കേൾക്കും മോളെ. ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നേ. ജനനി, അഗ്നിക്ക് നടുവിലല്ലേ? പേടിക്കണ്ട, ഒരു മഴ ഉടൻ പെയ്യും. പക്ഷേ നീ നിന്റെ ഭർത്താവിനെയും കൂട്ടി എന്റെ അമ്മയെ കാണാൻ പോകണം. സാക്ഷാൽ ശിവശൈലപുരത്തെ അമ്മേ, പോകില്ലേ? എന്നാൽ അമാന്തം വേണ്ട, എത്രയും പെട്ടെന്ന് നീ അവിടെ എത്തണം. വഴിപാടും കർമ്മവും ഒക്കെ പിന്നീട് ഞാൻ പറഞ്ഞു തരാം. വല്യേട്ടാ, വല്യേട്ടാ, ഈ ശിവശൈലപുരത്ത് എന്താ പോകേണ്ടത്? ശിവശൈലപുരത്തോ? ആര് പറഞ്ഞു? ഏട്ടനല്ലേ ഇപ്പൊ പ്രവചിച്ചത്? അത് ഞാനല്ലല്ലോ ഉടപ്പറന്നോളെ. സാക്ഷാൽ ഹനുമാൻ സ്വാമിയല്ലേ എന്റെ ഈ ദുർബല ശരീരം
സ്വാമി ഉപയോഗിച്ചെന്നല്ലേ ഉള്ളൂ. പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. എവിടെയായി ശിവശൈലപുരം? ഓടപ്പറന്നോളെ, ഞാൻ ഇറങ്ങുക. അയ്യോ, ആഹാരം കഴിക്കാതെയോ? എല്ലാം ശരിയാക്കി വെച്ചിരിക്കുക, ഇനി വിളമ്പിയ മാത്രം മതി അമ്മാവ. അതിനെല്ലാം ഇനിയും സമയമുണ്ടല്ലോ മോളെ, എനിക്ക് ഉടനെ ആശ്രമത്തിലെത്തണം. ആഞ്ജനേയ സ്വാമിയുടെ ഉൾവിളിയ. ഇതാ മോളെ, ഈ ഭസ്മം നെറ്റിയിലിട്ടോളൂ. ഹൈമാവതി, ഞാൻ ഇറങ്ങുക. തീയതി ഞാൻ ഉടനെ അറിയിക്കാം. പിള്ളേരെ പറഞ്ഞ് അമ്പലത്തിൽ വിടണം, നീ മറക്കരുത്. ശരി. വല്യമ്മാവ. എന്താ മോളെ? ഞങ്ങളുടെ കല്യാണ ദിവസം തൊട്ടാ വല്യമ്മാവന്റെ പ്രവചനം ഞാൻ കേട്ടു തുടങ്ങിയത്. അന്നതിൽ വലിയ വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ പറഞ്ഞതിൽ ചിലതൊക്കെ സത്യമായി എന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോ വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലേ. ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിശ്വസനീയമാണ് മോളെ. അതൊക്കെ ദുരന്തങ്ങളാണ്. അതുപോലെ തന്നെ യുദ്ധങ്ങളും. വിധിയലങ്ക നിയമമാ മോളെ. അതിനെ തടയാൻ ദൈവങ്ങൾക്ക് പോലും പറ്റില്ല. കേട്ടിട്ടില്ലേ, സാക്ഷാൽ ആഞ്ജനേയ സ്വാമി പോലും സൂര്യന്റെ വെട്ടേറ്റ് നിലത്ത് വീണു എന്ന ഐതിഹ്യമുണ്ട്. നീ മോഹിച്ചിട്ടാണോ മാണിക്യമംഗലത്തെ മരുമോളായത്? നിന്റെ അച്ഛൻ കണ്ട സ്വപ്നങ്ങളിൽ എവിടെയെങ്കിലും നിനക്ക് ഇങ്ങനെയൊരു കാരാഗ്രഹവാസം ഉണ്ടായിരുന്നോ? അതാ മോളെ പറയുന്നത്, മനുഷ്യൻ കൊതിക്കും, ദൈവം വിധിക്കും. നീ വാ, അവനെയും കൂട്ടി ശിവശൈലപുരത്തേക്ക് വാ. നിന്റെ ലക്ഷ്യവും മാർഗവും അവിടെ തെളിയും. ആഞ്ജനേയ, അമരപ്രഭ ഏഴകൾക്ക് നീ എന്നും തുണയായിരിക്കണേ. അമ്മേ, അമ്മേ, എന്താടാ മക്കളെ? ആഹാ, ഇതാര് വർമ്മ സാറ്. ഇരിക്കൂ സാറേ. നമസ്കാരം. ആ നമസ്കാരം. സുഖമല്ലേ സാറിന്? നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ പോകുന്നു. ആ അവളെന്തേ അമ്മേ? ജനനി, അവൾ അടുക്കളയിൽ ഏതാണ്ട് ജോലിയില്ല. എന്താടാ മോനെ? അവളെന്ന് വിളിച്ചേ, ഒരു കാര്യമുണ്ട്. ജനനി, എടി ജനനി. എന്താ അമ്മ? ദേ വിശ്വൻ എന്നെ വിളിക്കുന്നു. എന്താ ഏട്ടാ? നീ വന്ന് ഈ പേപ്പറിലൊക്കെ നോപ്പിട്ടെ. എന്ത് പേപ്പറേട്ടാ? അതറിഞ്ഞാലേ നീ ഒപ്പിടത്തല്ലോ. പിന്നെ കോടികളുടെ സ്വത്തല്ലേ നിന്റെ പേരിലുള്ളത്? അതെഴുതി മേടിക്കാനാ. എന്താ അമ്മേ, വന്നോ. അല്ല, കാര്യം അറിയാതെ? കാര്യം പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ഞാൻ നിനക്കൊരു എം ഡി സ്ഥാനം തന്നിരുന്നില്ലേ, അതിങ്ങ് തിരിച്ചെഴുതി വാങ്ങുക. വന്നോപ്പട്. വിശ്വം പറഞ്ഞത് കേട്ടില്ലേ? നോക്കി നിൽക്കാതെ ചെന്ന് ഒപ്പിടടി. ഒരു ചെറിയ ശിക്ഷയാണെന്ന് വിചാരിച്ചാ മതി. കെയർകേഡ കമ്പനിയിൽ ജോലി അന്വേഷിച്ചു പോയില്ലേ നീ?
നന്നായി വായിച്ചു നോക്കിയിട്ടാണോ ഒപ്പിട്ടത്? അതിന്റെ ആവശ്യമില്ല. അല്ല, നീ വലിയ പഠിപ്പുകാരിയല്ലയോ, അതുകൊണ്ട് പറഞ്ഞതാ. അത് എന്റെ കുറ്റമല്ല. പറതല പറയുന്നോടി. ഞാൻ കാര്യമല്ലേ അമ്മയെ പറഞ്ഞത്. അജി, ഓ ഏട്ടാ, ഇന്നു മുതൽ നീയാണ് കമ്പനിയുടെ പുതിയ എം ഡി. പറഞ്ഞ സാറേ, ഏ അവനെ കൊണ്ട് ഈ കടലാസിനകത്തൊക്കെ ഒപ്പിടിച്ചേക്ക്. അജയ് ഘോഷ് വരൂ. നന്നായി വരും. സങ്കടമായിക്കാണോ മുതലാളി? ഒരുപാട് പേരുടെ സന്തോഷത്തിന് വേണ്ടി ഒരാള് സങ്കടപ്പെട്ടാലും സാരമില്ല വർമ്മ സാറേ. നിനക്ക് വിഷമമുണ്ട് ജനനി? എന്തിന്? അതല്ല, നിന്റെ പേരില് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിന് വേറെ ആക്ടിങ് എം ഡിയെ വെച്ചതിന്. അതിന് ഞാനെന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടും. ചിലപ്പോ എന്റെ ടാലന്റ് യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാണിക്യം ഗ്രൂപ്പിന് ഉണ്ടാവില്ല. വെറുതെ ഒപ്പിടൻ മാത്രമായി ഒരു കസേരയിൽ ഇരിക്കുന്നതിനും ഭേദം ഒരു പോസ്റ്റും ഇല്ലാതിരിക്കുന്നതാ. ഞാനത് എപ്പോഴേ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ഇവൾക്ക് ഒരു എല്ല് കൂടുതലാണോ എന്നൊരു സംശയം. ചുമ്മാ നിനക്ക് തോന്നുന്നതാ നന്ദിതേ. പാവം കുട്ടിയ. അല്ല, അവളെ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇതേ പറയും. നോക്കാത്ത രാജാവിനെ ആരെങ്കിലും തൊഴൂ. പക്ഷേ ഇവളുടെ കോൺഫിഡൻസ് അപാരം തന്നെ, അത് സമ്മതിക്കാതെ പറ്റില്ല. അത് കോൺഫിഡൻസ് ആണോ ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് കാത്തിരുന്ന് കാണാം. ബി പോസിറ്റീവ്. നമ്മളിൽ ഒരാളല്ലേ അവള്. ആര് ജയിച്ചാലും അത് നമ്മുടെ കൂടി വിജയമല്ലേ. കാത്തിരിക്കാം, അവളിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. അത് നേരാ, കാത്തിരിക്കുന്നതിന് കരമൊന്നും കൊടുക്കണ്ടല്ലോ. ജനനി ജന്മഭൂമി, ജയ് ജവാൻ ജയ് കിസാൻ. അതെന്തുവാ ചുമ്മാ ഇരിക്കട്ടെന്ന്, ഒരു വഴിക്ക് പോവല്ലേ. വിശ്വനാഥൻ, മാണിക്യമംഗലത്തെ വിശ്വനാഥൻ. അവന് 13 വയസ്സുള്ളപ്പോഴാ അവന്റെ അച്ഛൻ മരിക്കുന്നത്. അവന് താഴെ പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങൾ. ജീവിക്കാൻ എന്താണ് വഴിയെന്നറിയാതെ അവരെയും കൊണ്ട് പകച്ചു നിൽക്കുന്ന എന്റെ പെങ്ങൾ ഹൈമാവതി. ആ കുടുംബത്തിന്റെ ബാധ്യത ഞാൻ ഏറ്റെടുത്തു. പഠിക്കാനായി വിശ്വനാഥനെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ അവനത് കൂട്ടാക്കിയില്ല.
വല്യമ്മാവാ. എന്താടാ, നീ ഇന്നും പള്ളിക്കൂടത്തിൽ പോയില്ലേ? എനിക്ക് പഠിക്കണ്ട അമ്മാവാ. അമ്മാവൻ എനിക്കൊരു ജോലി വാങ്ങി തരണം. പഠിക്കാതെ എങ്ങനെയാടാ രക്ഷപ്പെടുന്നത്? ഞാൻ പഠിച്ചാ ഞാൻ മാത്രല്ലേ അമ്മാവ രക്ഷപ്പെടൂ. എനിക്കെന്റെ അമ്മയും കൂടപ്പറപ്പുകളെയും നോക്കണം. ദയവ് ചെയ്ത് അമ്മാവൻ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങി തരണം. ഈ ചെറുപ്രായത്തിൽ നിനക്ക് വീടിനെ പറ്റി ഇത്രയും ചിന്തയോ? നീ നല്ലവനാണ്, നീ രക്ഷപ്പെടും. നിനക്ക് ഞാൻ ജോലി വാങ്ങിത്തരാം. അവന്റെ ഉത്തരവാദിത്ത ബോധം കണ്ട് സത്യത്തിൽ അവനോട് എനിക്ക് മതിപ്പ് തോന്നി. സ്വന്തം കാര്യം പോലും മാറ്റിവെച്ച് കുടുംബത്തിനു വേണ്ടി ജീവിക്കാനുള്ള അവന്റെ തീരുമാനം എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഞാൻ അവനെ ഒരു ജോലി കയറ്റി. അവിടെ മുതൽ അവന്റെ കഷ്ടപ്പാടുകൾ ആരംഭിക്കുകയായിരുന്നു. അവൻ ചെയ്യാത്ത പണികളില്ല. ആ ചെറുപ്രായത്തിൽ രാപ്പകളില്ലാതെ അവൻ അധ്വാനിച്ചു. അന്നൊക്കെ അവൻ പറയും വല്യമ്മാവൻ അവന്റെ ദൈവമാണെന്ന്. അവന്റെ കഠിനാധ്വാനം കണ്ട് അവന്റെ വളർച്ചയ്ക്ക് വേണ്ടി കൂടെ നിന്ന് ഞാനും ഒരുപാട് സഹായിച്ചു. തന്റെ കൂടപ്പിറപ്പുകളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചു. നിനക്കതൊക്കെ ഓർമ്മയുണ്ടാവോ? അന്ന് നിനക്ക് രണ്ടോ മൂന്നോ വയസ്സ് കാണും. വയസ്സ് 10-13 ഉള്ളെങ്കിലും പണിയെടുക്കുന്ന കാര്യത്തിൽ വിശ്വനാഥനെ തോൽപ്പിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. ഞാൻ പോലും ചിലപ്പോഴൊക്കെ അവന്റെ ആരാധകനായിപ്പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ എന്നോട് വന്ന് ചോദിച്ചു, വല്യമ്മാവ പെട്ടെന്ന് പണക്കാരനാകാൻ എന്താ ഒരു വഴിയെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ ആരും പെട്ടെന്ന് പണക്കാരനാവില്ല, കഠിനാധ്വാനവും അനുഭവവും ഭാഗ്യവും വേണമെന്ന്. രക്ഷപ്പെടാനുള്ള അവന്റെ അടങ്ങാത്ത ആഗ്രഹം കണ്ടപ്പോ ഞാൻ എന്റെ ഒരു പഴയ സുഹൃത്തിന് അവനെ പരിചയപ്പെടുത്തി. കേട്ടാൽ നിങ്ങൾ അറിയും, KRK. കാഞ്ഞിരമുറ്റത്ത് രാധാകൃഷ്ണ കൈമൾ ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ വ്യവസായി അനന്തൻ കൈമളിന്റെ അച്ഛൻ.
നമസ്കാരം. എന്താ ഉണ്ണിത്താനെ ഈ വഴിക്കൊക്കെ? സുഖം തന്നെയല്ലേ? ജീവിച്ചു പോകുന്നു മോലാളി. ഞാൻ മോലാളിയെ കാണാൻ വന്നതാ. എന്താ വിശേഷിച്ച്? ഇതെന്റെ അനന്തരവും പയ്യനാ, വിശ്വനാഥൻ. ഓ, വിശ്വനാഥൻ.